കേരള പോലീസ് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്ത വകയിൽ സർക്കാരിന് കോടികളുടെ നഷ്ടം. കഴിഞ്ഞ 6 മാസത്തിനിടെ 5 പ്രാവശ്യം മാത്രം പറന്ന ഹെലികോപ്റ്ററിന് വേണ്ടി സർക്കാർ വാടക നൽകേണ്ടി വരുന്നത് 10 കോടിയിലധികം രൂപയാണ്. എന്നാൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചിട്ടും ഹെലികോപ്റ്റർ വാടകയുടെ വിവരങ്ങൾ പോലീസ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ഹെലികോപ്റ്റർ വാടകയുടെ പേരിലുള്ള സർക്കാരിന്റെ ഈ ധൂർത്ത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കാൻ അനുമതി നൽകി ധനകാര്യ വകുപ്പ് ഇറക്കിയ ഉത്തരവ് പ്രകാരം 18% GST കൂടി ഉൾപ്പെടുത്തി 1,70,63,000 രൂപയായിരുന്നു അനുവദിച്ച തുക. 1 മാസം 20 മണിക്കൂർ പറക്കാനാണ് ഈ തുക. പറന്നാലും പറന്നില്ലെങ്കിലും ഈ തുക ദില്ലി ആസ്ഥാനമായ പവൻ ഹാൻസ് എന്ന കമ്പനിക്ക് നൽകണം. ആദ്യ ഗഡു നൽകിയതിനെ തുടർന്നാണ് മാർച്ച് മാസത്തിൽ ഹെലികോപ്റ്റർ എത്തിയത്. തുടർന്ന് ഈ സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള വാടക കണക്കാക്കിയാൽ 10,23,76,800 രൂപയാണ് സർക്കാർ പവൻ ഹാൻസിൽ നൽകേണ്ടി വരുന്നത്. ഇങ്ങനെയാണെങ്കിൽ 1 വർഷം കൊണ്ട് 20,47,53,600 രൂപ ഹെലികോപ്റ്റർ വാടക ഇനത്തിൽ മാത്രം സർക്കാർ ഖജനാവിൽ നിന്ന് നൽകേണ്ടി വരും. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന പോലീസുകാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്താൻ സാമ്പത്തിക പ്രതിസന്ധി മൂലം കഴിയുന്നില്ലെന്ന് പറയുമ്പോഴാണ് പോലീസ് നവീകരണത്തിനായി മാറ്റിവെച്ച തുകയിൽ നിന്നും ഇത്രയും കോടികൾ നൽകുന്നത്. ഹെലികോപ്റ്റർ വന്നതിനു ശേഷം 5 പ്രാവശ്യം മാത്രമാണ് പറന്നിട്ടുള്ളത്. എന്നാൽ പെട്ടിമുടി ഉൾപ്പെടെയുള്ള ദുരന്തമുണ്ടായപ്പോൾ ഹെലികോപ്റ്റർ യാതൊരു പ്രയോജനവും ചെയ്തില്ല. മാത്രമല്ല ആദ്യ പരിശീലന പറക്കലിൽ തന്നെ ഹെലികോപ്റ്ററിൽ നിന്നുള്ള വനമേഖലയിലെ നിരീക്ഷണം പ്രായോഗികമല്ലെന്നും തെളിഞ്ഞിരുന്നു. വെബ് ഡെസ്ക് തത്വമായി.